Hi friends, hello everyone. Resort morning Just follow me. Gana Gaida, Corpilla Trivial, and then I don't know one on trick in the corner. I remember Kathrik and the cord and then one on trick in the day. I'm like, let's say nighting and one on Tamil on the Samet, Portek on the Samet, the Corpilla Trivial in the area in the cord and the way. Sharing a movie contact on the Kalamatum, the Mongol waited the car. I am going to go to the area. I'm going to go to the sport.
നമ്മളെ വില്ലേന്ന് ബാൽക്കണിന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടെങ്കിലും നമ്മളടുത്തൊരു നല്ലൊരു ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ലൊക്കേഷനൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ല. നമ്മളെത്താനായി നേരെ താഴത്തുള്ള വില്ലേന്. ആ വില്ലേന് കയറാനുള്ള ഒരു പെർമിഷനും കൂടി നമ്മൾ തന്നിട്ടുണ്ട്. അവിടെ ഇപ്പം ഗസ്റ്റ് ഇല്ലാന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ജനറായിട്ട് തന്നെ നമുക്ക് സപ്പോർട്ടാക്കി തന്നെ എല്ലാ മേലെ നിന്നൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അടിപൊളി സ്പോട്ടാണ്, നല്ല പൊളി. താഴെ കൂടെ ആയിട്ട് ഇങ്ങനെ ഒരു ചാലൊക്കെ പോകുന്നുണ്ട്, വള്ളൊലിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ചാല് വല്ലതല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഒരു പ്ലാൻ അവിടെ വരുന്നുണ്ട്, അടുത്തൊരു ബിൽഡിംഗ് വരുന്നുണ്ട്. മുട്ടുകൂടെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നു. ഇവിടെ നോക്ക്, മഞ്ഞൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഒരു ക്ലൈമറ്റ് ആണ്. ഇനിപ്പാണ് ഓവർ തണുപ്പില്ല, എന്നാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തണുപ്പാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ജാക്കറ്റൊന്നും ഇപ്പോൾ ഈ ഒരു സീസണിൽ വേണമെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ടീഷർട്ടായാലും കുഴപ്പമില്ല. ഒരു ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ടുള്ളൊരു ടീഷർട്ടായാലും മതി നമുക്ക്, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വയനാട് റിസോർട്ടിൽ നമ്മളെ സ്റ്റേ ചെയ്ത റിസോർട്ടിലാണ്. റിസോർട്ടിൻ്റെ പുറത്തുള്ള വ്യൂവും നമ്മൾ ഈ നിൽക്കുന്ന ഏരിയയിലൊക്കെ ചെറുതായിട്ട് മഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയിൽ കാണാൻ പറ്റില്ല, നമുക്ക് അറിയാൻ പറ്റുന്നത്. നമുക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ചില സീസണുകളിൽ നല്ല മഞ്ഞായിരിക്കും. ഇപ്പം മഞ്ഞ് കുറവാണ്, നമ്മൾ ഇതിനെക്കാട്ടി ഒന്ന് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ പരിപാടി. പക്ഷേ കുഴപ്പമില്ല, എന്നാലും അൽഹംദുലില്ലാ നല്ലൊരു ക്ലൈമറ്റ് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റി. എങ്ങനെയുണ്ട് സൂപ്പറാ? അടിപൊളിയാന്ന് പറഞ്ഞത് ഇനി വരണോ? അപ്പോൾ അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞത് മുത്തു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വയനാടേക്ക് വരുന്ന ആളുകൾ ഈ ഒരു സ്പോട്ടിലൊക്കെ വന്നിട്ട് ചെയ്യുക. നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ നിഷാദ് അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സൊക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. നല്ല സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിന് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ് അവരാണ് ഇങ്ങോട്ടേക്കുള്ളൊരു പെർമിഷൻ തന്നത്. ഇനിയിപ്പോൾ ഈ വില്ലയിൽ കയറിയിട്ടും ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയ ശേഷം ഇതിൻ്റെ മേലുള്ള സ്പോട്ട് എങ്ങനെയാണെന്നു കൂടെ നോക്കാം. അപ്പോൾ വയനാട് വരുന്ന ആളുകൾ മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യുക, എന്നിട്ട് ഇവിടുത്തെ ഒരു വ്യൂ എങ്ങനെയാണെന്ന് നോക്കുക. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. നമ്മൾ അടുത്ത ഒരു സ്ഥലം കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നാലും നമുക്ക് അതും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചന്ദ്രായിട്ടിന് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വേറൊരു വില്ലേനും പോയി കാണുന്നത്. ഈ വില്ലേൻ്റെ മേലുള്ള സ്പോട്ടൊക്കെ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത് തന്നെയാണ്. ഇതിന് ഏകദേശം വരുന്നത് പെർ ഡേ 10,000 വരെ വരുന്നുണ്ട് സീസൺ സമയങ്ങളിലായിട്ട്. പിന്നെ ഫ്ലോറിൽ കയറി നോക്കാം. ഇവിടെ ഏകദേശം ഒരു 10% വരെ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് പറഞ്ഞത്. ഇന്നലക്കായിട്ട് 10% വരെ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ ബാൽക്കണി എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. ഈ ഒരു സ്പോട്ടിൽ നിൽക്കുക. അതുപോലെ തന്നെ നമ്മൾ മേലേക്ക് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ പക്കാ വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടെ തന്നെ ഗ്രില്ലെല്ലാം സെറ്റ് ചെയ്യാനുള്ളത് ഇതുകൊണ്ട് സെറ്റ് ചെയ്തിന് ടേബിളുണ്ട്, ഇരുന്ന് കൈക്കാളുണ്ട്, വാഷ് ബേസ് ഉണ്ട്. സമൂഹം അടിപൊളി സ്പോട്ട്. മേലോട്ടെല്ലാം വില്ല നമ്മളതിൻ്റെ ബാൽക്കണിയിലാണ്. അടിപൊളിയായിട്ട് നല്ല അടിപൊളി സ്പോട്ട് കേട്ടോ അവരെ. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് നമ്മളെ ചന്ദ്രാട്ടിന്. അടിപൊളി, നല്ല അടിപൊളി സ്പോട്ട്. ഇവിടെ ചില സീസണുകളൊക്കെ ആയിട്ട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ട് വേണം അകത്തേക്ക് വരാൻ എന്ന് പറഞ്ഞിരുന്നു. പുറത്തുള്ള ഡോറെല്ലാം ഇപ്പോൾ ഇങ്ങനെ കുരങ്ങുകളൊന്നും ഇല്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ വരും എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വരുന്നതാണ് പറഞ്ഞത്. ഇത് നല്ല അടിപൊളിയൊരു സ്പോട്ട്, കുഴപ്പമില്ലാത്ത അടിപൊളിയൊരു വില്ല. പുറത്തുനിന്ന് വരുന്ന വ്യൂ ആണത്. മുത്തു ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. മുത്തിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പറഞ്ഞ് വയനാട് വരുന്നത്. അപ്പോൾ നന്നായിട്ട് വയനാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വില്ലേന്ന് നമ്മൾ മറ്റേ വില്ലയിൽ വന്ന് ആ വില്ലയിലത്തെ ബാൽക്കണിയിലാണ്. അടിപൊളി സ്പോട്ട്. എങ്ങനെയായാലും വയനാട് വരുന്ന ആൾക്ക് നമ്മൾ ഒന്നും കൂടി സജസ്റ്റ് ചെയ്യാണ്, അടിപൊളി വില്ല. ഇനി റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. വാസിലും കാക്കും കൂടിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ നിഷാദ്ക്ക് ചെയ്തിട്ടുണ്ട്. നിഷാദ്ക്ക് പറയുന്നുണ്ടെന്ന് 700 രൂപയ്ക്കായിട്ടാണ് തോന്നുന്നുണ്ട്. സീസൺ അല്ലാത്ത സമയമായിരിക്കും. റൂമ് പെർ ഡേ അതുപോലെ തന്നെ ഒരാൾക്ക് 1 പേഴ്സന് 700 എന്നുള്ള ലെവലിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്.
അപ്പോൾ നോക്കാം, കുഴപ്പമില്ലാത്ത നല്ല സ്പോട്ടാണ്. നമ്മൾ ക്യാഷ് കൊടുക്കുന്നതല്ല, നമ്മൾ വന്നിട്ട് വന്ന് എൻജോയ് ചെയ്യണമല്ലോ ആ ഒരു ഏരിയ എത്രത്തോളം ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല വ്യൂ പോയിൻ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെയായിട്ട് നമ്മൾ നോക്കണമല്ല. അപ്പം പൈസൻ്റെ അല്ല മെയിനായിട്ട്, പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതും കൂടി കിട്ടണം. അപ്പോൾ അങ്ങനെയുണ്ട് ഈ ഒരു സ്ഥലം അടിപൊളിയെന്ന് പറഞ്ഞത്. നമ്മൾ മുത്തങ്ങനെ ഒരു വ്ളോഗിൽ സംസാരിക്കില്ല ഇൻഷാല്ല, ഇനി തുടർന്ന് എല്ലാവിധ കണ്ടൻറ്റുമായിട്ടൊക്കെ വരും ഇൻഷാല്ല അല്ലേ. സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ കൂടി വരുന്നുണ്ട്, സൂര്യപ്രകാശം കൂടി വരുന്നിടത്തോളം ബാക്കിലത്തെ ആ വ്യൂ ഒന്നും കൂടി ഇങ്ങനെ ക്ലിയർ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പച്ചപ്പ് ഇങ്ങനെ ഒന്നും കൂടി ക്ലിയർ കൂടും. അപ്പോൾ നല്ല അടിപൊളി സ്പോട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞില്ല ഈ ഒരു ഏരിയയിലാണ് കുറച്ച് ഫോഗ് ഉള്ളത്, ഇങ്ങോട്ടേക്കില്ല, ഇങ്ങോട്ട് സൂര്യപ്രകാശം വരുന്ന കാരണത്താലായിരിക്കും. കുഴപ്പമില്ലാത്ത ഒരു സമയം തന്നെ ഏർലി മോർണിംഗ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടുത്തെ സ്പോട്ടെല്ലാം കവർ ചെയ്ത് നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത് നമുക്ക് കാക്കാരും അതുപോലെ തന്നെ ഭാനു ബാസിൽ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്, ഉപ്പി ഉമ്മി എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എടുത്തോക്കാം അവരെ വില്ലേന്ന് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്പോട്ട് നമ്മളിങ്ങനെ നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ബാസിലെത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഭാനു വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് വാസിൽ, അടിപൊളിയാ ഈ ഒരു സ്പോട്ട്? അടിപൊളി കിട്ടാം. നമ്മളെ വില്ലയിൽ നിന്ന് ഇങ്ങനെ മാറിയിട്ട് മനു ഏയ് ഒന്ന് നോക്കിയിട്ട് പറയും. നല്ല സ്പോട്ട്, പൊളി. അപ്പോൾ എല്ലാവരും വരുന്ന ആളുകൾ ഈ ഒരു വില്ലായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിന് എമൗണ്ട് പറഞ്ഞത് സീസൺ സമയങ്ങളിലൊക്കെ 10,000 ഒക്കെ വരുന്നത്, പക്ഷേ എന്നാലും പൊളിയാണ്. അവിടെ ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ ബാർബിക്കിനുള്ള സെറ്റപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇരുന്ന് കഴിക്കാനും ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്ത നമ്മളാ സ്പോട്ടിൽ ഉപ്പയമ്മിയൊക്കെ നിൽക്കുന്നിടത്ത് ആ സ്പോട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെയും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരു ലൊക്കേഷന് വ്യൂ പോയിൻ്റ് പോളിയാണ്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. ഉപ്പയും ഉമ്മയും എല്ലാം കൂടി നിൽക്കുന്ന ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെയും കുഴപ്പമില്ലാത്തൊരു വ്യൂ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആസിമാണ് ഞാൻ ഫണ്ടിൽ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കറക്റ്റ് അതിൻ്റെ നമ്മളെ ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളെ നെയിം ഡാസിലാണ് കേട്ടോ അല്ലേ, ഡസൽ ഡസൽ. ഇതിൻ്റെ കറക്റ്റ് നെയിം പറഞ്ഞാൽ ഡാസിൽ വില്ല എന്നാണ്. നമ്മൾ കറക്റ്റ് ഫ്രണ്ടിൽ മെയിൻ എൻട്രൻസ് വരും, മെയിൻ എൻട്രൻസ് അല്ല, നമ്മളെ ഏരിയയ്ക്ക് പോകുന്ന എൻട്രൻസിലാണ്. ഇതിൻ്റെ മേൽഭാഗത്തൊക്കെ വില്ലുകൾ കാണുന്നുണ്ട്, താഴ്ന്നൊക്കെ ഇങ്ങനെ വില്ലകളുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, ഇവിടെ ചക്ക, മാങ്ങ, കശുവണ്ടി, പാഷൻ ഫ്രൂട്ട്സ്, അത്തിപ്പഴം, എല്ലാവിധ പഴങ്ങളും ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴം സെറ്റ് ചെയ്ത് മീൻസ് ഇവർ ഓർഗാനിക് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ള, കഴിക്കാൻ തരുമോ എന്നറിയില്ല, എന്നാലും സംഭവം ഇങ്ങനെ കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് കശുവണ്ടിയൊക്കെ എന്തോ ഒരു ഇത് ഒരു ഫംഗസ് വന്ന പോലെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളിങ്ങനെ ഒരു ഓഫീസാണ്, നമ്മളെ ചന്ദ്രാട്ടിനുള്ള ഓഫീസാണ് ിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ പോവാണ്. വാസിലും മകനും എല്ലാം മേലെ പോയിട്ട് നല്ല അടിപൊളി സ്പോട്ടുണ്ട്, അവിടെ പോയിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. റിസി നീറ്റിട്ടില്ല, റിസിക്ക് ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. റിസി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ഉറക്കാം, പിന്നെ ആ ക്ഷണീക്കൂല. അപ്പം ഇനി ഉറങ്ങി നീറ്റ് വന്നതിന് ശേഷം താക്കൊക്കെ പോയതിന് ശേഷം അവിടെ നിന്നുള്ള വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ അവർക്ക് കൊടുക്കണം. അപ്പോൾ കുഴപ്പമില്ല, എല്ലാ വില്ലയൊന്നും കുഴപ്പമില്ലാത്തൊരു വ്യൂനുണ്ട്. അപ്പോൾ റിസിനെ ഉണർത്തിയിട്ടുണ്ട്, റിസി പുറത്തേക്ക് വരുന്നുണ്ട്. ആ റിസി എത്തി, റിസി ഒരു ഹായ് എടുത്താ, റിസി ഒരു ഹായ് എന്നാ, റിസിയ ഒരു ഹായ് എന്നാ, ഒരു ഹായ് ഹായ് എത്തി. നമ്മളെ വില്ല ഇനി കാണുന്നു കറക്റ്റായിട്ട്. മസിമാനും വരുന്നുണ്ട് ഇങ്ങനെ. നമ്മൾ നമുക്ക് നെക്സ്റ്റ് ഉപ്പിയമ്മയൊക്കെ ഉള്ള വില്ലയിലേക്ക് അകത്തുനിന്ന് പോയിട്ട് അവിടുത്തെ സ്പോട്ടും കൂടി ഒന്ന് കവർ ചെയ്യാം. ആ എല്ലാം വേറെ വേറെ വില്ലകൾ ഇങ്ങനെ ഇപ്പോൾ മേക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പുതിയ പ്ലാനായിട്ട് ഇങ്ങനെ അവിടെ വരുന്നുണ്ട്. ആ ഒരു സൈഡിലായിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട്, അവിടേക്ക് അലോഡാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല, നമുക്ക് നോക്കണം പൂളിൻ്റെ ആ ഒരു ഏരിയയിൽ പോയിട്ട്. അപ്പോൾ നമ്മളെ കാഴ്ചകളെല്ലാം അപ്പുറം വില്ലയിൽ, നമ്മളെ അപ്പുറത്തുള്ള ആളുകൾ ബാൽക്കണിയിലൊക്കെ പോയിട്ടാണ് നമ്മൾ
കൈയിട്ട് വരി എന്ന് പറഞ്ഞൊക്കെ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മളെ ബാൽക്കണിയിലേക്ക് പോകാൻ വേണ്ടി പോകണേ. അപ്പോൾ നമ്മളെ ബാൽക്കണിയിലെത്തി. മറ്റിടത്തൊക്കെ അടിപൊളിയാണ്, പക്ഷെ നമുക്കും കുഴപ്പമില്ലാത്തൊരു വ്യൂ തന്നെയാണ് ഇവിടെ നിന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മളെ ഈ വില്ലൻ്റെ കൂടെ നമ്മൾ ബുക്ക് ചെയ്തതോടുകൂടി, റിസോർട്ട് ബുക്ക് ചെയ്തതോടുകൂടി അതിൻ്റെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഒരു അലൗഡ് ഉള്ളൂ. മറ്റുള്ളതെല്ലാം നമ്മൾ സെപ്പറേറ്റാണ് കരുതണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് സ്ഥലം കൂടി കറങ്ങാണ്ട്, അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ജസ്റ്റ് ഫോളോ മീ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ മോർണിംഗിൽ തന്നെ നമുക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്, ഒരു സാഡ് ന്യൂസും കൂടിയാണ്. അപ്പോൾ ഫസ്റ്റിൽ വന്ന് ബാൽക്കണിയിൽ വന്നിരുന്നപ്പോൾ തന്നെ നമ്മൾ ആ ഒരു വാർത്തയെ കണ്ടത്, നമ്മളെ മുത്തുവിൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി വള്ളത്തിൽ കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു. വള്ളത്തിൽ കുളിക്കാൻ വെച്ചാൽ ജസ്റ്റ് ആ കുട്ടി അടുത്ത് അതിൻ്റെ കുളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നായിരുന്നു. ഫ്രണ്ട്സ് കുളിക്കണ്ടല്ലേ, ഫ്രണ്ട്സ് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന് നീന്താൻ അറിയില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കല്ല് ഇളകിയിട്ട് താഴേക്ക് വീണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കുളിച്ച് ചെന്നപ്പോൾ ഇവനെ കാണാണ്ടായപ്പോൾ ഇവന് തെരച്ചിൽ നടത്തിയതാണ് സാധനം. ഏകദേശം ഒരു 5 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവന് തെരച്ചിൽ നടത്തിയിട്ട് അവസാനം വള്ളത്തിൽ നിന്ന് കിട്ടി. അങ്ങനെ ഒരു 4-5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയായിരുന്നു ഒന്നും പറ്റരുത് എന്നുള്ള, പക്ഷേ ലെൻസിലേക്കൊക്കെ വെള്ളം കയറി. ടോട്ടലി ആൾ പ്രശ്നമായിരുന്നു. ബ്ലഡെല്ലാം മാറ്റി, ഫുള്ള് ബ്ലഡെല്ലാം മാറ്റി. അങ്ങനെ എല്ലാം അവിടുത്തെ കോളേജിലുള്ള കുട്ടികളെല്ലാം പോയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്ത്, പക്ഷേ അവനെ ഇപ്പോൾ ഒന്ന് തിരിച്ച് കിട്ടിയില്ല. മരണപ്പെട്ട് ഇന്ന് മോർണിംഗിൽ. ഇപ്പോൾ ആ ഒരു ന്യൂസും കൂടി കേട്ട് അപ്പോൾ ഒന്ന് ടോട്ടലി സാഡാണ്, മുത്തുണ്ടെങ്കിലും സാഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്കല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കുട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവരും വള്ളത്തിലൊക്കെ ഈ ഒരു സീസണൽ സമയങ്ങളിലൊക്കെ വള്ളത്തിലൊക്കെ പോകുന്ന സമയത്ത് നീന്തറിയാത്ത ആളുകൾ കുറച്ച് വിട്ട് നിൽക്കുക. ചിലപ്പം ഈ മഴ പെയ്ത കാരണത്താൽ തന്നെ അടുത്തുള്ള കല്ലുകളൊക്കെ ഇളകിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ട് പോവുക, പിന്നെ പെട്ടെന്ന് നീന്തം പഠിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ന്യൂസും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യാണ്. നമുക്കിങ്ങനെ സങ്കടം വന്നതോടുകൂടി നമ്മളിങ്ങനെ സംഭവം ഒന്ന് ആഡ് ചെയ്താണ്. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിക്കുക ഓരോ സ്ഥലത്തേക്ക് കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ നമുക്ക് ഇരുതാ ചായ കൊടുന്ന് വരുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കട്ടൻ ചായ കുടിക്കുക. നല്ല ചൂടാണ്, പൊന്നോ അത് കുടിക്കാൻ വയ്യട്ടോ. ഉടച്ചോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അപ്പുറം വില്ലയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി. അപ്പോൾ പുറത്തുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ്. ബാക്കിൽ അടിപൊളി. ഇപ്പോഴും ആ ഒരു ഗോള് തണുപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഭൂരി ഉണ്ട്, അതുപോലെ തന്നെ ഭൂരി ബാജിയാണ് ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അടിപൊളി ഭൂരി തന്നെയാണ്. നെക്സ്റ്റ് ഇതാ അപ്പോൾ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാജിക്കറി, അതുപോലെ തന്നെ മീൻകറി ഉണ്ട്. അപ്പോൾ ടോട്ടലി സംഭവം പൊളി. അപ്പോൾ ഭൂരി ഇതാ ഉപ്പ് ഇങ്ങനെ പ്ലേറ്റിലേക്കൊക്കെ സെർവ് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ വെച്ച് റെഡി ആയി കൊടുക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഭൂരി മാറ്റിയപ്പോൾ ദോശയും കിട്ടിയിട്ടുണ്ട്. ഉപ്പവിടെ ഭൂരി സെർവ് ചെയ്തപ്പോൾ ബാസിൽക്ക് ഇവിടെ ബാജി സെർവ് ചെയ്യുന്നുണ്ട്, ഫിഷ് കറി ആണ് നെസറി സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ടോട്ടലി ഫുഡിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ റിസോർട്ടിലെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെക്കൗട്ടിലെ വേണ്ടി പോകും. ഏകദേശം ഇവിടെ 10:45 സമയമായി. നമുക്ക് ചെക്കൗട്ട് എന്ന് പറഞ്ഞാൽ 12 മണിയാണ്, പക്ഷേ നമുക്ക് ഇവിടെ വയനാട് തന്നെ കുറച്ച് ഏരികൾ കാണാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ബാക്കിലത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്, അടിപൊളിയായി. ലൈറ്റ് എല്ലാം വന്നോളൂ.